നമസ്കാരം. ഇന്ത്യയുടെ കായിക ഇതിഹാസം മിൽഖ സിംഗ് വിടവാങ്ങിയിരിക്കുന്നു. പറക്കം സിംഗ് എന്നാണ് അദ്ദേഹത്തെ ലോകമെമ്പാടുള്ള കായിക പ്രേമികൾ ആഹ്ലാദത്തോടെ വിളിക്കുന്നത്. ഇന്ത്യക്ക് ലോക കായിക രംഗത്ത് ഒരു വലിയ സ്ഥാനം നേടിത്തരാൻ മിൽഖ സിംഗ് വഹിച്ച പങ്ക് ചില്ലറയല്ല. ഇന്നത്തെ പാകിസ്ഥാനിൽ, അദ്ദേഹം പണ്ടത്തെ വിഭജനത്തിന് മുമ്പുള്ള ഇന്ത്യയിൽ, അവിടെയാണ് അദ്ദേഹം ജനിച്ചത്. വിഭജനകാലത്തിൻ്റെ എല്ലാ ദുരിതങ്ങളും ആ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് അദ്ദേഹം പേറിയിരുന്നു. സ്വന്തം സഹോദരങ്ങളെപ്പോലും ഈ വിഭജന കാലത്ത് കൊല്ലപ്പെടുന്നത്, അവർ കൊല്ലപ്പെടുന്നത് കാണേണ്ട ഒരു അവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഇന്ത്യയിലേക്ക് അദ്ദേഹം ഓടിപ്പോരുകയായിരുന്നു. ഒരുപാട് ജീവിതത്തിലെ ദുരിതങ്ങൾ അനുഭവിച്ചു. ഒടുവിൽ ഒരു സൈനികനായി. ഈ സൈനിക ജീവിതത്തിനിടയിലാണ് അദ്ദേഹത്തിൻ്റെ കായിക മികവുകളെ അവിടുത്തെ അധികൃതർ കണ്ടെത്തിയത്. പിന്നെയാണ് അദ്ദേഹം ഇന്ത്യയിലെ ആ ട്രാക്കിൽ ഒരു വിസ്മയമായി മാറിയത്. സൈനിക ജീവിതമാണ് അദ്ദേഹത്തെ അതിന് സഹായിച്ചത്. ഒളിമ്പിക്സിൻ്റെ ഫൈനലിലെത്തുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ കായിക താരമാണ് മിൽഖ സിംഗ്. അന്ന് 1960 റോം ഒളിമ്പിക്സിൽ സെക്കൻഡുകളുടെ 0.1 സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് അദ്ദേഹത്തിന് വെങ്കല മെഡൽ നഷ്ടമായത്. ജീവിതത്തിലെന്നും അതൊരു വേദനയായി അദ്ദേഹത്തെ പിന്തുടരുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന് പറ്റിയ ഒരു ചെറിയൊരു കയ്യബദ്ധമാണ് ഇതിന് കാരണമെന്ന് മിൽഖ സിംഗ് തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. ഓട്ടത്തിനിടയിൽ പെട്ടെന്ന് അറിയാതെ കൂടെ ഓടുന്നവർ പുറകുന്നുണ്ടോ മുന്നിൽ കയറിയോ ഒന്നും അദ്ദേഹം അറിയാതെ ഒരു സെക്കൻഡ് തിരിഞ്ഞു നോക്കി. ആ സമയം കൊണ്ട് പിന്നിലായിരുന്ന അദ്ദേഹത്തിൻ്റെ എതിരാളികൾ മുന്നിലെത്തി. ഈ ഒരു നോട്ടമാണ് ഒരു മെഡൽ ഒളിമ്പിക്സിൽ നേടാനുള്ള അവസരം അദ്ദേഹത്തിന് നഷ്ടമായത്. പിൽക്കാലത്ത് ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിൽ നമ്മുടെ PT ഉഷയ്ക്ക്, നമ്മുടെ കേരളത്തിൻ്റെ ബഹുമാനായ PT ഉഷയ്ക്ക് ഇതുപോലെ സെക്കൻഡുകൾ വ്യത്യാസത്തിൽ മെഡൽ നഷ്ടമായപ്പോൾ അന്നും മിൽഖ സിംഗ് ഉൾപ്പെടെയുള്ളവർ ഈ സംഭവം ഓർത്തിരുന്നു. അദ്ദേഹത്തിന് പറക്കം സിംഗ് എന്ന് പേരിട്ടത് വളരെ വിചിത്രമാണ്. ഇന്ത്യക്കാരല്ല, പാകിസ്ഥാൻകാരാണ്. പാകിസ്ഥാനിലെ പ്രസിഡൻ്റായിരുന്ന അയൂബ് ഖാനാണ് പാകിസ്ഥാനിൽ അദ്ദേഹം നടത്തിയ മികച്ച പ്രകടനം കണ്ടിട്ട് അദ്ദേഹത്തെ പറക്കം സിംഗ് എന്ന് വിളിച്ചത്. പിന്നീടത് ലോകം ഏറ്റെടുത്ത് പറക്കം സിംഗിനെ. 1950 തന്നെ അദ്ദേഹത്തിന് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു. പിന്നീട് ഇങ്ങോട്ട് അദ്ദേഹത്തിന് വലിയ തോതിൽ അംഗീകാരങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. പിന്നീട് 2001 ആണ് അദ്ദേഹത്തിന് രാജ്യം അർജുന അവാർഡ് പ്രഖ്യാപിച്ചത്. പക്ഷേ മിൽഖ സിംഗ് അത് നിരസിക്കുകയായിരുന്നു. കാരണം അദ്ദേഹത്തിനേക്കാൾ ഒരുപാട് യോഗ്യത കുറഞ്ഞ ഒട്ടേറെ പേർക്ക് അതിനകം തന്നെ ഈ 1950 മുതൽ 2000 വരെയുള്ള ഈ കാലഘട്ടത്തിൽ പലർക്കും അർജുന അവാർഡ് ലഭിച്ചു കഴിഞ്ഞിരുന്നു. പിന്നീട് ഈ പ്രായത്തിൽ ഏതാണ്ട് അദ്ദേഹം ട്രാക്കിനോടും ഫീൽഡിനോടും എല്ലാം വിടപറഞ്ഞ ഈ കാലത്ത് തനിക്ക് തന്ന ഈ അർജുന അവാർഡ് അദ്ദേഹം സ്നേഹപൂർവ്വം നിരസിക്കുകയായിരുന്നു. അങ്ങനെയും അദ്ദേഹം മാതൃക കാട്ടി. എല്ലാ കാലത്തും വിനയം കൊണ്ടും ലളിതമായ ജീവിതം കൊണ്ടും മിൽഖ സിംഗ് എല്ലാവരുടെയും ആദരം പിടിച്ചുപറ്റിയിരുന്നു. അദ്ദേഹത്തെ അഭിമുഖം നടത്താൻ പോയിട്ടുള്ള എല്ലാ മാധ്യമപ്രവർത്തകരും, നമുക്കെല്ലാം അറിയാവുന്നുള്ള പല മാധ്യമപ്രവർത്തകരും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സമയനിഷ്ഠയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖത്തിന് ചെല്ലുന്ന ഒരാളിനോട് അദ്ദേഹം കാണിക്കുന്ന വിനയവും മര്യാദയും അല്ലെങ്കിൽ ആ ലാളിത്യമാർന്ന സമീപനങ്ങളുമെല്ലാം എല്ലാവരും എക്കാലത്തും ഓർത്തിരിക്കും. കഴിഞ്ഞ ദിവസം അദ്ദേഹം അസുഖമായി വളരെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രി കഴിയുമ്പോൾ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തന്നെ അദ്ദേഹത്തെ നേരിട്ട് ഫോൺ ചെയ്ത് സംസാരിച്ചിരുന്നു. ടോക്കിയോ ഒളിമ്പിക്സിന് പോകുന്ന ഇന്ത്യൻ കളിക്കാരെ അങ്ങ് ആശീർവദിക്കണം എന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹം അത് സ്വീകരിക്കുകയും ചെയ്തു. ഏറ്റവും ദുഃഖകരമായ മറ്റൊരു കാര്യം, അദ്ദേഹം മരിച്ചതിന് 5 ദിവസം മുമ്പാണ് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും മരിച്ചത്. അവരും ഒരു കായിക താരമായിരുന്നു. കോവിഡ് ബാധിച്ച് ഇരുവരും ചികിത്സയിലായിരുന്നു. എന്തായാലും 91 വയസ്സായെങ്കിലും മിൽഖ സിംഗ് എന്നും ഇന്ത്യക്കാരുടെ മനസ്സിൽ ഒരു പറക്കം സിംഗായി, ഒരു വലിയ കായിക രംഗത്തെ വലിയ ഒരു സ്വപ്നമായി അദ്ദേഹം നിലനിൽക്കും. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്വമയി ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ ഒരു സ്വാഗതമായിരിക്കും ലഭിക്കുകയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആശയവിനിമയം നടത്താൻ, വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരവസരം കൂടിയാണിത്. തീർച്ചയായിട്ടും ഈ ഹോട്ട്ലൈൻ ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരിക്കൽ കൂടി എല്ലാവിധ ഭാവുകങ്ങളും നേരും.